ഹയർ സെക്കൻഡറി ഫൈനൽ എക്സാമിനേഷൻ ചെയ്തിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യാണോ വെൽക്കം ടു എച്ച് ബോർഡ് മക്കളെ ലിബാൻ സാറാണ് അപ്പം നിങ്ങൾ രണ്ട് വർഷമായി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നല്ലവണ്ണം അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തൊരിക്കുകയല്ലേ സോ നമ്മുടെ റിസൾട്ട് എന്നാണോ പബ്ലിഷ് ചെയ്തെന്നുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി കൃത്യം വ്യാഴാഴ്ചയാണ് അപ്പം പേടിക്കണ മക്കളെ നല്ലൊരു ദിവസമാണ് വ്യാഴ്ച നല്ല കുളിച്ചു അല്ലെങ്കിൽ നല്ല നമ്മളെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നില്ലെങ്കിൽ കഫയിൽ പോയിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് രീതിയിലുള്ള റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അതുമാത്രമല്ല മക്കളെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ടല്ല ഒരിക്കലും നമ്മുടെ ലൈഫിൻ്റെ മാനദണ്ഡം നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ കരിയറിനെയും എഡ്യൂക്കേഷനെയും നന്നവണ്ണം ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉഴപ്പാൻ പോകും അല്ലെങ്കിൽ അതിൽ അഹങ്കരിക്കരുത് ഇനി ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല സെറ്റിലായി എന്നുള്ളൊരു ചിന്ത വേണ്ട കാരണം ഇനിയും അങ്ങോട്ട് ഒരുപാട് പഠിക്കാനുണ്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഊർജ്ജത്തിൽ ആ ഒരു എനർജിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഭാവിയിലാണ് നിങ്ങളുടെ ഫർദർ സ്റ്റഡീസ് നിങ്ങൾ എന്ത് പഠിക്കണം ഇനി അഥവാ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള മാർക്ക് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അത് പേടിക്കേണ്ട നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് അല്ലെങ്കിൽ നല്ല ഹൈ സ്കോർ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡിഗ്രിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും എന്തല്ല നമ്മുടെ ഹയർ സെക്കൻഡറി മാർക്ക് ബാധകമല്ല ഇനി നിങ്ങൾ സി യു ടി അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷന് പോകുവാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുയുടെ മാർക്ക് ഒരിക്കലും ബാധവല്ല കാരണം എന്താണ് നിങ്ങൾക്ക് സി യു ടിയുടെ എൻട്രൻസ് എക്സാം മാത്രമായിരിക്കും അഡ്മിഷനെ ബാധിക്കുന്നത് ഇനി അതൊന്നുമല്ല നിങ്ങൾ ഐ ടി ഐ പോഡി തുടങ്ങി ഏതെങ്കിലും ഫീൽഡ് പോകുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും നമ്മുടെ ഹയർ ഐ ടി ഐക്കാണെങ്കിൽ നമ്മുടെ എസ് എസ് എൽ സിയുടെ മാർക്കായിരിക്കും ബാധിക്കുക പക്ഷേ പോളിയാകുമ്പോൾ ഉണ്ടാകും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാകും സോ എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മെൻ്റലി ഇമോഷനലി ഒരിക്കലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് ഒരു തരത്തിലും ബാധിക്കരുത് അത് ഇനി ഞാൻ മാർക്ക് കുറഞ്ഞു പോയാൽ ഇനി ഞാൻ അടിപൊളിയായിട്ട് എന്തെയും എക്സാം എഴുതാൻ ശ്രമിക്കും ഇനിയുള്ള എൻ്റെ വരും കരിയറിലെന്തെയും ഞാൻ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രതിജ്ഞ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എടുത്താൽ മതി ഈ വരുന്ന മെയ് ഒമ്പതിന് വരുന്ന എക്സാമിനേഷൻ്റെ റിസൾട്ടിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന് ജൂ പോട്ടിൻ്റെ ഭാഗത്ത് നിന്നും ആത്മാർത്ഥമായിട്ട് സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ക്ക് നല്ല രീതിയിലുള്ള ഒരു ടേൺ ഓവറായിട്ട് മാറണേന്ന് ആശംസിക്കുകയാണ് മക്കളെ കാണാം